നമസ്കാരം. നമുക്ക് ഇന്ന് കേരളത്തിലെ ആദ്യ പ്രശസ്തനായ കേരളത്തിൽ കേരളത്തിൽ മാത്രമാണ് ഇപ്പം ഇന്ത്യയിൽ മൊത്തം പ്രശസ്തനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കമ്മികൾ പറയുന്ന ഇന്ത്യയിലല്ല അവർ അദ്ദേഹം ലോകത്ത് തന്നെ പ്രശസ്തനാണെന്നും ഇറ്റലിയിലെ അടുക്കളയിലൊക്കെ സംസാരിക്കുന്നത് ഈരട്ട ചെങ്കനെ പറ്റി എന്നൊക്കെ അവർ പറഞ്ഞു കളയും. അദ്ദേഹത്തിനോട് നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. സ്വാഭാവികമായിട്ടും അദ്ദേഹം എന്ത് ഉത്തരം നമുക്ക് തിരിച്ചു തരുമെന്നുകൊണ്ട് നോക്കാം. അപ്പോൾ ചോദ്യം, ഒന്നാമത്തെ ചോദ്യം, സ്വപ്ന സുരേഷിൻ്റെ പിൻവാതിൽ നിയമനം എന്തെങ്കിലും അറിയാമോ സാർ? എനിക്കറിയില്ല. ഈ സ്വർണ്ണക്കടത്ത് പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റ്, അതായത് ഈ സ്വർണ്ണക്കടത്തിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ അറസ്റ്റിനെ പറ്റിയാണ് ചോദിക്കുന്നത്. ആരോപണങ്ങൾ, ഇഡിയുടെ സെക്രട്ടറിയേറ്റ് സെർച്ച്, എനിക്കറിയില്ല. ഈ PSC തട്ടിപ്പ്, പിൻവാതിൽ നിയമനങ്ങൾ, SFI നേതാക്കൾക്ക് വേണ്ടിയുള്ള PSC ചോദ്യ പേപ്പർ ചോർച്ച, സാർ ഇതിനെപ്പറ്റി എന്തെങ്കിലുമൊക്കെ അറിയാവോ? ആ എനിക്കറിയില്ല. തീർന്നില്ല. ഷോർട്ട് സർക്യൂട്ട് അല്ലാത്ത സെക്രട്ടേറിയറ്റിലെ തീപിടുത്തത്തെ പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ സാർ? എനിക്കറിയില്ല. ഈ ദുരിതാശ്വാസ നിധി തട്ടിപ്പ്, കോഴി ഫാം, ട്രഷറി തട്ടിപ്പ്, ആ എനിക്കറിയില്ല. കടക്കപ്പുറത്ത്, സാർ തീർന്നില്ല, ഇനിയുണ്ട്. ഈ കിറ്റിലെ മായം, കിറ്റിലെ സഞ്ചിയിലെ അഴിമതി, എനിക്കറിയില്ല. സാർ ഈ വാളയാർ പെൺകുട്ടികളുടെ പീഡനം, കൊലപാതകം, എനിക്കറിയില്ല. പാലത്തായി പീഡനം, എനിക്കറിയില്ല, എനിക്കറിയില്ല. സാർ തീർന്നില്ല, ഇനിയുണ്ട്. ഈ ആക്റ്റീവ് കേസുകളിൽ നിലവിൽ കേരളം ഒന്നാം സ്ഥാനത്ത് എത്തിയതെങ്കിലും അറിയാമോ? കോവിഡ് പകർച്ച, മരണനിരക്ക് വൻതോതിൽ ഉയർന്നത്, എനിക്കറിയില്ല. ഈ സ്പ്രിംഗ്ലർ ഡാറ്റ തട്ടിപ്പ്, ഡാറ്റ വിൽപ്പന, എനിക്കറിയില്ല. സാർ ഈ കിഫ്ബി തട്ടിപ്പ്, എനിക്കറിയില്ല. ഈ ലൈഫ് മിഷൻ തട്ടിപ്പ്, അഴിമതി, എനിക്കറിയില്ല. ഈ PSC സമരം, എനിക്കറിയില്ല എന്ന് പറഞ്ഞില്ലേ. ഈ വിജയരാഘവൻ്റെ വർഗീയ പരാമർശങ്ങൾ, സുനിൽ പിയുടെ ഇളയിടത്തിൻ്റെ അനധികൃത നിർമ്മാണം, PV അൻവറിൻ്റെ അനധികൃത നിർമ്മാണങ്ങൾ, ജോസഫൈൻ്റെ മണ്ടത്തരം, തെണ്ടിത്തരം, എനിക്കറിയില്ല. സാർ ഈ കടൽ മത്സ്യബന്ധനത്തിനായി അമേരിക്കൻ കമ്പനിയായ EMCC തീരെഴുതിയത്, എനിക്കറിയില്ല, എനിക്കറിയില്ല. സാർ അങ്കമാലിയിലെ അടച്ചിട്ട ഒറ്റമുറി കടയിൽ വൻതോതിൽ യാനങ്ങൾ പണിയാൻ കരാറൊപ്പിട്ടത്, എനിക്കറിയില്ല. സാർ പിന്നെ എന്താണ് സാർ ശരിക്കും താങ്കൾക്കറിയാവുന്നത്? മലയാളികളൊന്ന് ഓർത്തു നോക്കുക, ശരിക്കും എന്തെങ്കിലും അറിയാവുന്ന ഒരാളാണോ നമ്മളെ ഭരിക്കാൻ വേണ്ടി ഇപ്പോൾ ഈ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇരിക്കുന്നത്? അദ്ദേഹത്തിൻ്റെ വകുപ്പിൻ്റെ കീഴിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും ചോദിച്ചാൽ അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാ. പാർട്ടി പത്രത്തിൽ നല്ല വെണ്ടയ്ക്ക അക്ഷരത്തിൽ വന്നതാണ് ഈ മത്സ്യബന്ധന കരാറിനെ പറ്റി. അത് കരാർ ചെയ്തതെന്നും എത്ര കോടി രൂപയ്ക്ക് ആ കരാർ നടപ്പാക്കി, ആ കരാറിൽ ഏർപ്പെട്ടു എന്നൊക്കെ പാർട്ടി പത്രം തന്നെ വെണ്ടയ്ക്ക നിർത്തിയതാണ്. ആ കാര്യങ്ങൾ പോലും അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് അറിയില്ല എന്നാണ്. അത് ഉദ്യോഗസ്ഥർ ചെയ്തതാണെന്നാണ് പറയുന്നത്. ഇങ്ങനെ ഉദ്യോഗസ്ഥരുടെ തലയിലെല്ലാം കെട്ടിവെക്കാനാണെങ്കിൽ പിന്നെ താങ്കൾ എന്തിനാണ് സാർ ഇങ്ങനെ മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്? കഷ്ടം എന്നല്ലാതെ മറ്റൊന്നും പറയാനില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.